ഹലോ കെ സപ്പ, ഇങ്ങനെ കൈ കാണിക്കാം. ഹായ്, ഫേസ് ഒന്നും കാണിക്കുള്ളൂ. ഇന്ന് നമ്മൾ എങ്ങനെ വരക്കണേന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ്. ഞാനിവിടെ എങ്ങനെയാണ് പടമൊക്കെ വരക്കണത് റിയലായിട്ട് കാണിക്കാൻ വേണ്ടി. സോങ് ഒന്നുമില്ല അവിടെ ഇടക്ക്. കാരണം അപ്പം സ്ഥലം ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ സ്റ്റാൻഡൊക്കെ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം. കുറച്ച് നാളെ ടൈലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഇത് ഉണ്ടാക്കണത് ഇടാന്ന് വെച്ച്, പക്ഷേ എണ്ണം വെച്ച് പിന്നെ ദിവസം നല്ലോണം ഉണ്ടാക്കണം. അപ്പോൾ തൽക്കാലമായിട്ട് ഒപ്പിച്ചുണ്ടാക്കി വെച്ചാണ്. വേറെ സമയമില്ല, പഴയ തടി കഷ്ണമൊക്കെ ഉണ്ട്, പെയിൻ്റ് അടിച്ചെടുത്തൊന്നുമില്ല. അങ്ങനടിച്ചത് കിട്ടിയാൻ വേണ്ടി ഇതാണ് നമ്മളെ പെയിൻ്റൊക്കെ ഇരിക്കുന്നത്. ഇത്രയും പെയിൻ്റൊക്കെ ഉള്ളിന്ന് ലോക്ക്ഡൗൺ അല്ലേ, വീട്ടിൽ വെറുതെ ഇപ്പോൾ ശോകമാണ്. യൂട്യൂബിൽ വീഡിയോ ഒന്നുമില്ല ചെയ്യണേ. ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് നോക്കാമല്ലേ, പഴയ പോലെയാണെന്ന്. ഇപ്പോൾ വ്യൂസൊക്കെ കുറവാണ്. ഞാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. കാരണം ക്യാമറയൊന്നും അല്ല ഇല്ലാതാണ്. ഇത് വീണ്ടും മൊബൈൽ ക്യാമറയിൽ തന്നെയാണ്, ക്ലാരിറ്റിയൊക്കെ ഇത്രയൊക്കെ തന്നെയുണ്ട്. നമുക്ക് ചെയ്തു നോക്കാം. ജസ്റ്റ് ഫോൺ കുറേ നാളായി ഒരു തെയ്യത്തിൻ്റെ പെയിൻറ്റിങ് ചെയ്യണം ചെയ്യണം എന്ന് വെച്ചിട്ട്. ഞാനപ്പോൾ ഇടയ്ക്ക് ചെയ്യും, പിന്നെ വേറെ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ സ്റ്റോപ്പാവും. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് ചെയ്യണമെന്ന് തോന്നി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ക്യാമറയും പിടിച്ചോണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ പണിയാണ് കേട്ടോ. നമ്മൾ വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ പടം വരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ കൈ കൊണ്ട് എന്നെ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് വരക്കും. ഒരു കയ്യിൽ ഫോൺ, ഒരു കയ്യിൽ ബ്രഷും പിടിച്ചാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ പടം തെറ്റും, അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന തെറ്റും, രണ്ടിലേതെങ്കിലും ഉറപ്പാണ്. പിന്നെന്താണ്, കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ പോയിട്ടുണ്ട്. അത് ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്. പഴയ അതായത് വീഡിയോന്നും ഇല്ലാത്ത കാരണമായിരിക്കും കുറേ സബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം എന്തോ 429 ഇപ്പം ആണ്ടുണ്ട്. 29 കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ. വീഡിയോ ഒന്നും ചെയ്യാതെ വേറൊന്നും കൊണ്ടില്ല, നല്ലൊരു ക്യാമറ ഇല്ലാത്ത കാരണം. ബാക്കി എഡിറ്റിംഗ് എല്ലാം സെറ്റാണ്. ഞാനിപ്പോൾ എഡിറ്റിങ്ങൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത്യാവശ്യം കുറച്ച് എഡിറ്റിങ്ങൊക്കെ അറിയാം. ബട്ട് ക്യാമറയില്ല, നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടുകയില്ല. ബാക്കിയുള്ളവരുടെ ഞാൻ നല്ല വീഡിയോ ഒക്കെ കണ്ടതിനെ തന്നെ നമ്മൾ ഇരുന്നു. കാരണം ക്യാമറ ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. പിന്നെയുള്ളത് കുറേ ട്രോളന്മാരൊക്കെ ട്രോളന്മാരും പിന്നെ എന്നാ റോസ്റ്റിങ് അവരൊക്കെയാണ് ഇപ്പോൾ ക്ലച്ച് പിടിച്ച് പോകുന്നത്. അവർക്ക് പിന്നെ അങ്ങനെ വലിയ ക്യാമറ ക്ലാരിറ്റി ഒന്നും വേണ്ട. എന്നാലും അവരത്യാവശ്യം മൊബൈൽ ക്യാമറയിലൊക്കെ ചെയ്യണത് നന്നായിട്ട് വീഡിയോ ആണ് കുറേ പേരുണ്ട്. നമ്മളുടെ ഉള്ള ക്യാമറയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുന്ന കാരണം ചെയ്യാനൊരു മടി. ഇന്നെന്തായാലും ഓർത്ത് ചെറുതെ വെറുതെ ഇരിക്കുകയല്ല ചെയ്തേക്കാന്ന് ഓർത്ത് കഴിഞ്ഞ ദിവസം ഓർത്തായിരുന്നു, പിന്നെ മറന്നുപോയി, പിന്നെ അങ്ങനെ പോയി. ഇതിപ്പോൾ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്യണം. ഞാനൊരു എൻ്റെ ഐഡിയ ഒക്കെയാണ് കേട്ടോ ഫോട്ടോഗ്രാഫർ കണ്ടുപിടിച്ചതും. നമ്മുടെ രീതിക്ക് വരക്കണം, മെയിൻ ആർട്ടിസ്റ്റൊന്നുമല്ല. എന്തോ കലയോ ഇങ്ങനത്തെ പടംപരയോട് ഭയങ്കര ഇൻട്രസ്റ്റാണ്, അതുകൊണ്ട് ചെയ്യണം. പിന്നെ എന്നാ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ആൾക്കാരാണ്, നമ്മളത് അതൊക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ഒരു സപ്പോർട്ടാണ് നമ്മൾ
വിജയം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത് ഞാൻ അപ്പോൾ ഫിനിഷ് ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഞാൻ ഇട്ടേക്ക് എന്തായാലും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങോട്ട് ലൈക്കൊക്കെ അടിച്ച് ഷെയറൊക്കെ അടിച്ച് പവറായിക്കോ. ഞാനപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇതുവരെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇട്ടിട്ട് പോയില്ലല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും നല്ല വീഡിയോ ഒക്കെ ചെയ്യാൻ നോക്കാം. ചെയ്തിരിക്കും. ഓക്കെ, നോക്കാമെന്നല്ല ചെയ്യും. ഓക്കെ ബൈ.